ശിശുക്ഷേമ സമിതിക്കും സി ഡബ്ല്യു നടപടി എടുക്കണം എന്ന ആവശ്യത്തിൽ അനുപമ ഉറച്ചു നിൽക്കുകയാണ് അതേസമയം ഈ വിഷയത്തിൽ പാർട്ടിക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്ന് സി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പനും പറയുകയാണ് ശിശുക്ഷേമ സമിതിയുടെ ജനറൽ സെക്രട്ടറിയായ ഷിജു ഖാനെതിരെ നടപടി ഉണ്ടാകില്ല എന്ന സൂചനയാണ് ആനാവൂർ നാഗപ്പൻ നൽകുന്നത് അതേസമയം തന്നെ ശിശുക്ഷേമ ഡയറക്ടർ നൽകിയ റിപ്പോർട്ടിൽ ഷിജു ഖാനെതിരെ പരാമർശമില്ല എന്ന നിലപാടാണ് പാർട്ടിക്ക് ഇപ്പോഴുള്ളത് കൂടുതൽ വിവരങ്ങളുമായി ഫെലിക്സ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഫെലിക്സ് ശിശുക്ഷേമ ഡയറക്ടർ നൽകിയ റിപ്പോർട്ടിൽ ശിശുക്ഷേമ സമിതിക്കും അതുപോലെ തന്നെ സി ഡബ്ല്യു സിക്കുമെതിരെ പരാമർശമുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകൾ ഇന്നലെ തന്നെ വന്നിരുന്നതാണ് പക്ഷേ ഈ വിഷയത്തിൽ സി പി നിലപാടാണല്ലോ ഇന്ന് രാവിലെ ആനാവൂർ വ്യക്തമാക്കിയത് മഞ്ജുഷ് ഈ വിഷയത്തിൽ ഈ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സി പി എമ്മിന് നടപടിയെടുക്കാൻ സാധിക്കില്ല എന്നാണ് ജില്ലാ സെക്രട്ടറി അനാവൂർ നാഗപ്പൻ വ്യക്തമാക്കുന്നത് ഈ വിഷയത്തിൽ റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തു വരട്ടെ പുറത്തു വരുമ്പോൾ നമുക്ക് അക്കാര്യങ്ങൾ എന്തു വേണം ഭാവി നടപടികൾ എന്ന കാര്യത്തിൽ ഒക്കെ ആലോചനകളുണ്ടാകും പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു നടപടിയും അടക്കം ഉണ്ടാകില്ല എന്നാണ് അനാവൂർ നാഗപ്പൻ വ്യക്തമാക്കുന്നത് ഈ ഷിജുഖാൻ അടക്കമുള്ളവരെ പ്രതിരോധിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഈ ശിശുക്ഷേമ സമിതിക്ക് മുമ്പിൽ അനു യാതൊരു തരത്തിലുള്ള പരാതിയും നൽകിയിട്ടില്ല എന്നതാണ് അനുപമ പറയുന്നത് താൻ പലതവണ ഈ ശിക്ഷമ സമിതി ജനറൽ സെക്രട്ടറി ശിശുഖാനു മുമ്പാകെ താനും അജിത്തും എത്തി ഇക്കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിരുന്നു എന്നാണ് പക്ഷേ ജില്ലാ സെക്രട്ടറി പറയുന്നത് രേഖാമൂലം ഒരു പരാതിയും ശിശുക്ഷേമ സമിതിക്ക് മുമ്പിൽ ഇതുവരെയും എത്തിയിട്ടില്ല നിങ്ങൾ പരിശോധിച്ചോളൂ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അങ്ങനെ രേഖാമൂലം ഒരു പരാതിയും ലഭിച്ചിട്ടില്ല മാത്രമല്ല ദത്തുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിക്കും ശിശുക്ഷമ സമിതിക്ക് ഉത്തരവാദിത്തമില്ല അതൊക്കെ സി ഡബ്ല്യു സിയാണ് ചെയ്യുന്നത് സുക്ഷേമ സമ സമിതി കുഞ്ഞിൻ്റെ പരിപാലനം മാത്രമാണ് ഇതൊക്കെയാണ് അദ്ദേഹം പ്രധാനമായും ഉന്നയിച്ച വാദം ഒപ്പം തന്നെ ഈ അജിത്തിൻ്റെ മറ്റൊരു ഭാര്യയുണ്ട് ആ ഭാര്യയുടെ കാര്യങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ അന്വേഷിക്കുന്നില്ല അവരും ഒരു സ്ത്രീയല്ലേ അവർക്കും അവകാശങ്ങളില്ലേ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം ഉയർത്തുന്നുണ്ട് ഏതായാലും ഈ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഷിജുഖാനെതിരെ നടപടി ഉണ്ടാകില്ല മാത്രമല്ല ഈ വിഷയത്തിൽ അന്തിമ റിപ്പോർട്ട് പുറത്തു വരേണ്ടതുണ്ട് പുറത്തു വന്നതിന് ശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിലടക്കം ഏതെങ്കിലും തരത്തിൽ നടപടി വേണമെങ്കിൽ തങ്ങൾ തങ്ങളപ്പോൾ ആലോചിക്കും ഇപ്പോഴും അക്കാര്യത്തിൽ ഒരു തീരുമാനം പറയാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല അനുപമം ഒരു സമരം നടത്തിയതുകൊണ്ട് ആ സമരം കണ്ടുകൊണ്ട് ഒരു നടപടി പാർട്ടിയിൽ എടുക്കാൻ സാധിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ആരെങ്കിലും ഏതെങ്കിലും ഒരു രീതിയിൽ സമരം നടത്തിയാൽ അതോർത്തുകൊണ്ട് പാർട്ടിക്ക് ഒരു നടപടി എടുക്കാൻ സാധിക്കില്ല പാർട്ടിയുടെ നിലപാടും സർക്കാരിൻ്റെ നിലപാടും ഈ കുഞ്ഞിനെ അമ്മയുടെ കയ്യിൽ കൈകളിൽ എത്തിക്കുക എന്നതാണ് അക്കാര്യത്തിൽ കൃത്യമായ നടപടികൾ വളരെ വേഗം സർക്കാർ ഏജൻസികളുടെ ഭാഗത്തു നിന്നും ശിക്ഷേമ സമിതിയുടെ ഭാഗത്തു നിന്നും സി ഡബ്ല്യു സിയുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായി നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഓരേജൻസിയാണ് ശിക്ഷേമ സമിതി പുകമറ സൃഷ്ടിക്കാനൊരു നീക്കം മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും മറ്റും ഉണ്ടാകുന്നു എന്ന ആരോപണമാണ് അദ്ദേഹം